നമ്മളെ ഒരുപാട് വികാരം കൊള്ളിക്കുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ദേഷ്യം പിടിപ്പിക്കുകയും ഒക്കെ ചെയ്ത നടൻ, ഒരുപാട് രൂപത്തിലും ഭാവത്തിലും ഒക്കെ നമ്മുടെ മുൻപിൽ വന്ന ഷാജോണും ഭാര്യയുമാണ് ഇന്ന് നമ്മുടെ കൂടെ മൈ പാർട്ട്ണറിലുള്ളത്. ഹലോ ചേട്ടാ ചേച്ചി, നമസ്കാരം. നമസ്കാരം. ഇല്ല, വില്ലൻ നമ്മൾ ഇപ്പോൾ കുറച്ച് ഒന്നൊരു ഒഴിവ് കൊടുത്തിരിക്കുകയാണ്. അത് ഒരെണ്ണം ചെയ്തല്ലോ, അതിപ്പോൾ എല്ലാവരും നന്നായി. ഇനി അടുപ്പിച്ചിട്ട് നമ്മൾ ചെയ്താലേ ചിലപ്പം അത് മുദ്ര കുത്തപ്പെടും. അതുകൊണ്ട് ഇപ്പം ചെയ്യുന്ന എല്ലാം ഹ്യൂമർ ക്യാരക്ടേഴ്സ് തന്നെയാണ്. അതെ 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 അതെ. ചേച്ചി, ചേട്ടൻ എങ്ങനെയാ വീട്ടില് ഈ വില്ലൻ ക്യാരക്ടർ നമ്മൾ കണ്ടേക്കണോണ്ടേ അതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ട് എനിക്ക്. ആദ്യം ഷാജോൺ ചേട്ടൻ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ആ കൊച്ചിനെ ചവിടുന്ന സീൻ. വീട്ടിൽ എങ്ങനെയാ വില്ലത്തരൊക്കെ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, പാവ ആണോ? ശരിക്കും പാവാണോ? വീട്ടിലുള്ള അടുത്തിരിക്കണോണ്ടാണോ? അല്ല 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 അല്ല, ഇല്ല, ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് എല്ലാം പറഞ്ഞോണ്ട് പറഞ്ഞിട്ടുണ്ട്. ദൃശ്യ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ വെച്ച് ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. ഇവൾ പറഞ്ഞാൽ നന്നായിട്ടുണ്ടോ, ഞാൻ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. വീട്ടിൽ വന്ന് മുറിയിലോട്ട് കയറിയത് ഇവളും മോളും കൂടെ, നമുക്ക് 8 ദിവസമേ ഉള്ളൂ. ഇടിയെന്ന് പറഞ്ഞ ഉഗ്ഗരൻ ഇടിയായിരുന്നു രണ്ടുപേരും കൂടെ. ഇപ്പോൾ ഇവള് പറഞ്ഞു ഇത് ലാലേട്ടനായിട്ട് തല്ലിയാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അവളോട് നീ എന്തിനാ ഇത് കൊച്ചിനാ ചേച്ചിനെ തല്ലില്ല അതിനുള്ളതെന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ജനങ്ങൾ അത്രയും ആ ക്യാരക്ടറിനെ ആ സിനിമയും മനസ്സിലേക്ക് എടുത്തു എന്നുള്ളത്. ഈ ദൃശ്യം കണ്ടു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ചേട്ടനോട് എനിക്ക് സത്യം പറയാലോ, പെരുവിരലിന്ന് എനിക്ക് ഇരച്ചു കയറി. 2 അടി നേരിട്ട് കണ്ട തരാനിരിക്കായിരുന്നു, പക്ഷെ അടുത്ത് കണ്ടപ്പോ മനസ്സിലായി പാവമാണ്. ശരിക്കും എങ്ങനെയാ വീട്ടിൽ ഈ ദേഷ്യമൊക്കെ ഉണ്ടോ? തൊട്ടേനും പിടിച്ചതിനൊക്കെ ദേഷ്യം, കുട്ടികളുടെ കാര്യത്തിൽ അടിക്കുക അവരെ, അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവമാണോ ചേട്ടന്റെ? പഠിക്കുന്ന കാര്യമേ അന്വേഷിക്കാറില്ല. അവര് അവരുടെ പഠിക്കുന്ന കാര്യമൊന്നും വീട്ടിലുണ്ടാവാറില്ലല്ലോ, അപ്പൊ അത് കാരണം കൊണ്ട് പഠിക്കുന്ന കാര്യം. പിന്നെ ഞാന് പിന്നെ വന്ന് വിളിച്ചു പറയും, മാർക്ക് ഇത്ര മാർക്ക് കിട്ടി എന്നൊക്കെ വിളിച്ചു പറയും. ആ ശരി ശരി എന്ന് പറയും. അത്ര അല്ലാതെ തന്നെ അവരോട് പഠിക്കാനോ അങ്ങനെ കമ്പലി ഒന്നും ചെയ്യാം. പിന്നെ ഞാൻ പഠിപ്പിക്കുക പെട്ടെന്ന് ദേഷ്യം വരുക. അപ്പൊ കൈ കിട്ടുന്ന എടുത്തായിരിക്കും. ഇവളാകുമ്പോ വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെറിയൊരു ഞുള്ളലിലൊക്കെ അങ്ങ് നിർത്തിയിട്ട് അങ്ങ് പഠിക്കും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, കൈ കിട്ടുന്ന എടുത്ത് അടിക്കാൻ വരുമ്പോൾ. അടിച്ചില്ലെങ്കിലും ഞാനത് അടിക്കുന്ന പോലെ അങ്ങ് വരും. നമുക്ക് പഠിക്കൊടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചു അങ്ങ് പേടിച്ച് അവളും പഠിച്ചത് ഉള്ളതുകൂടെ മറന്നു പോകും. അപ്പൊ ഇവള് തന്നെ വന്നിട്ട് പറയാം, അപ്പൊ പഠിപ്പിക്കണം മാർക്ക്. ഞാൻ അവളങ്ങ് ഏറ്റെടുക്കുക കാര്യങ്ങളൊക്കെ. വീട്ടിലുള്ള സമയത്ത് എങ്ങനെയാ ചേച്ചിയുടെ കാര്യങ്ങൾ, അടുക്കള, വീട്ടിന്റെ കാര്യങ്ങൾ, ഈ പലവ്യഞ്ജനം വാങ്ങിക്കാനൊക്കെ എന്തെങ്കിലും അറിയാം? എല്ലാത്തിനും വരും. ആ ഇപ്പൊ ഞാൻ ചില ദിവസങ്ങളിൽ എനിക്കിപ്പം ഇപ്പൊ എന്തെങ്കിലും അസുഖമായിട്ടോ എന്തെങ്കിലും ഒക്കെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു വിട്ടാൽ മതി, എല്ലാം മേടിച്ചോണ്ട് വരും. മാർക്കറ്റിൽ പോകുന്ന ഇറച്ചി മീൻ മേടിക്കാൻ പോകുന്നൊക്കെ ഞാൻ തന്നെയാണ്. വീട്ടിലുള്ളപ്പോഴും രാവിലെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യം, രാവിലെ നേരെ കലൂർ മാർക്കറ്റിലോട്ട് പോവുക. അവിടെ ഇപ്പം നമ്മൾ ചെന്ന് ചെന്നെല്ലാം നമ്മുടെ സുഹൃത്തുക്കളായി. അപ്പോൾ കാണുമ്പോൾ തന്നെ അവർ വിളിച്ച് നല്ല മീനൊക്കെ നോക്കിയെടുക്കുക, നല്ല പോത്തിറച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലുള്ളപ്പോൾ കുക്ക് ചെയ്യുക. കുക്കിങ്ങൊക്കെ ഞാൻ സഹായിക്കില്ലേ ഡീ, പിന്നെ ഞാൻ സഹായിക്കും. ആ അല്ല, ഇളക്കലാണ് കൂടുതൽ എനിക്ക്. ഫ്രൈ ചെയ്യും, പിന്നെ ഈ സവാളയൊക്കെ എടുത്തിട്ടിട്ട് അത് ഈ ബ്രൗൺ നിറാവുന്നതോടെ വരെ ഇളക്കിക്കൊള്ളാൻ പറയും. അപ്പൊ അത് നോക്കി ഇളക്കുക. ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. സഹായിക്കും. ചില സ്ത്രീകൾ ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് ആണുങ്ങൾ അടുക്കളയ്ക്ക് കയറി കഴിഞ്ഞാലേ നമുക്ക് ഒരു പണിയാണെങ്കിൽ അവർ ഇരട്ടിച്ചു തരും, ഇരട്ടി പണി ഉണ്ടാക്കി വെക്കാറുണ്ട്. അങ്ങനത്തെ ഉള്ള സ്വഭാവമുണ്ട്? ഇല്ല ഇല്ല, ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യുള്ളൂ. അത് കാരണം പിന്നെ കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോ പിന്നെ നമ്മൾ തപ്പി നോക്കിയാൽ കാണത്തുമില്ല, ഇവിടെ ആകത്തും ഉണ്ടാകത്തില്ല. ചേട്ടൻ ഇപ്പൊ സെലിബ്രിറ്റി ആയതിനു ശേഷം പ്രത്യേകിച്ച് നേരെ ആ കൊറേ നാളുകൊണ്ട് ചേട്ടൻ എല്ലാവർക്കും അറിയാം, പക്ഷെ ദൃശ്യം വല്ലാത്തൊരു ഇമ്പാക്ട് ചേട്ടൻ്റെ ഒരു ആ ഒരു കരിയറിന് തന്നിട്ടുണ്ട്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോ ആളുകൾ കൂടുതലായിട്ട് അറിയുകയും ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് ചെല്ലുമ്പോ ആ ഒരു ഒരിക്കലും ബുദ്ധിമുട്ടില്ല. കാരണം നമ്മള് മിമിക്രിക്കാരനാണല്ലോ. നമ്മള് അന്നും നമ്മള് നമ്മുടെ ഉള്ളിൽ തമാശകളാണ്, നമ്മുടെ ഉള്ളിൽ മിമിക്രിക്കാരനാണ്, ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദൃശ്യത്തിലെ കഥാപാത്രം ഒരു പുതിയ ഒരാളാണ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പുറത്തിറങ്ങുമ്പോൾ അവരോട് അയാളോടൊരു ദേഷ്യമോ ഒക്കെ തോന്നുമായിരിക്കും. പക്ഷെ നമ്മൾ പണ്ട് പോലെ ഇവരെ എല്ലാവരും ചിരിപ്പിച്ച് ചിരിപ്പിച്ച് വന്നിട്ടുള്ള ആളായിരുന്നു. നമ്മളോടൊരു ഇഷ്ടമുണ്ട് മലയാളികൾക്ക് എന്തായാലും, എന്നോടൊന്നും അല്ലതല്ല എല്ലാ മിമിക്രിക്കാരോടും ഒരു ഇഷ്ടമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആവണം കഥാപാത്രം, ഈ കഥാപാത്രത്തെ കൊണ്ട് അത്ര ദേഷ്യം തോന്നിയെങ്കിലും നമ്മളായതുകൊണ്ട് നമ്മളോട് എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും സ്ത്രീകളൊക്കെ ചേച്ചിമാരൊക്കെ ഒന്ന് പറയും, ഓ ഷാജോൺ അത് ചെയ്യണ്ടായിരുന്നു തോന്നുന്നുണ്ടോ ഷാജോൺ അപേക്ഷം, എന്തൊരു ദേഷ്യം ഞങ്ങൾക്ക് തോന്നുന്നറിയാവോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓർത്ത് ഷാജോൺ ആണല്ലോ കുഴപ്പമില്ല, ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം അതൊക്കെയൊക്കെ വലിയ സന്തോഷമാണ് കൂടുതലും. ആ കുട്ടികൾക്കൊക്കെയാണ്. പിന്നെ ഇപ്പം ഞങ്ങളിപ്പോൾ അടുത്ത് ഞങ്ങളെല്ലാവരുടെ ഒരു ഫാമിലി ടൂർ, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയിരുന്നു. അപ്പം നമ്മുടെ ഷാജുവിൻ്റെ ഫാമിലി ഉണ്ടാവും, ഷാജുവും ചാന്ദിനിയും അവരുടെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഇളയ കൊച്ചിനെ ചോറ് കൊടുക്കുന്ന എന്നെ കാണിച്ച് പേടിപ്പിച്ചിട്ടാണ്. ദൃശ്യത്തിലെ പോലീസുകാരൻ വരും, ചോറുണ്ടോ എന്ന് പറയുമ്പം ജാനി അല്ലേ, ജാനി ഉടനെ ചോറുണ്ടോ എന്നുള്ളതെല്ലാം കൂടെ
അപ്പം ഈ ഇതിന് ട്രിപ്പിന് വന്നു കഴിഞ്ഞപ്പം രണ്ടു ദിവസം അവൾ എൻ്റെ കൂടെ വന്നപ്പം പിന്നെ വലിയ ഇഷ്ടമായി. പിന്നെ എൻ്റെ അടുത്തൊക്കെ വരും അങ്ങനെയൊക്കെയാണ്. പിള്ളേർക്കാണ് കൂടുതൽ പേടി ഒക്കെ പലപ്പോഴും. രണ്ടു കുട്ടികളല്ലേ, മക്കളെ പറഞ്ഞ സ്കൂളിൽ ചെന്നിട്ട് ഇങ്ങനെ അച്ഛൻ്റെ ക്യാരക്ടർ കണ്ടിട്ട് പിള്ളേർ ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും അങ്ങനെ? മോളുടെ ഫ്രണ്ട്സും പാരന്റ്സും ഒക്കെ അവരുടെ ഇതുങ്ങൾ വിളിച്ച് പറയാറുണ്ട് നന്നായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇളയവൻ കുഞ്ഞ്, അവൻ എൽ കെ ജി, അവൻ പ്രതികരിച്ചു തുടങ്ങിയിട്ടില്ല. അവനൊക്കെ എന്തായി തീരുക എന്തോ പ്രതികരണം തുടങ്ങുമ്പോ അതാണ് ഒരു പേടി. വളർന്നു വരട്ടെ, അറിയാം. ചേട്ടൻ്റെ അച്ഛൻ പോലീസിലായിരുന്നല്ലോ. അപ്പം നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുൻപിൽ ആരെങ്കിലും ഉണ്ടാവും, നമുക്ക് ഓർത്ത് അതുപോലെ ചെയ്യാനൊക്കെ. അപ്പോൾ ഈ പോലീസ് കഥാപാത്രം ചെയ്തപ്പോൾ അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എവിടെയെങ്കിലും വന്നോ? അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ അദ്ദേഹം എങ്ങനെയായിരുന്നു? ദേഷ്യമൊക്കെ ഉള്ള ആളായിരുന്നോ? ചാച്ചൻ പോലീസുകാരനാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു ചാച്ചൻ്റെ. കാരണം ഞാൻ ജനിച്ചത് ഓർമ്മ വെച്ച നാൾ മുതൽ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു ജീവിച്ചത്. എനിക്ക് ഒന്ന് എൻ്റെ ഒരു പ്രീ ഡിഗ്രി സമയമായപ്പോഴാണ് ചാച്ച റിട്ടയർ ആവുന്നത്. അപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് മാറുന്നത്. അതുവരെ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു. അപ്പോൾ ഈ പറയുന്നതുപോലെ പല സ്വഭാവത്തിലുള്ള പോലീസുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചാച്ചൻ അങ്ങനെ ആയിരുന്നില്ല. എനിക്കത് ചാച്ചൻ ഞങ്ങൾ രണ്ട് ആമ്പിള്ളേരാണുള്ളത്. ഞങ്ങൾക്ക് ചാച്ചൻ ജോലി കൊണ്ടും ചാച്ചൻ്റെ ജീവിതം കൊണ്ടും ഏറ്റവും കൂടുതൽ ചാച്ചൻ ഉണ്ടാക്കി തന്നിട്ടുള്ളത് ഒരു നല്ല ഇമേജ് തന്നെയാണ്. അപ്പം നമ്മളിപ്പോഴും കോട്ടയത്ത് ചെന്നാൽ, കോട്ടയത്താണ് ഞങ്ങൾ താമസം, ഞാൻ കോട്ടയംകാരനാണ്, ഇപ്പോഴും കോട്ടയത്ത് ചെന്നാൽ പഴയ ആൾക്കാരൊക്കെ അതാ ഇങ്ങനെ ജോൺ സാറിൻ്റെ മോൻ, ലയോനാ സാറിൻ്റെ മോൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പോഴും നമ്മളോട് വലിയ സ്നേഹമുണ്ട്. അത് ചാച്ചൻ്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ്. പിന്നെ ഈ പറയുന്നതുപോലെ പണ്ട് കാലത്ത് നമ്മൾ ആ ക്വാർട്ടേഴ്സിലുണ്ടായിരുന്ന പല പോലീസുകാരും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നേക്കാം. ഓരോ സീൻ ചെയ്യുമ്പോഴും പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുമ്പോഴൊക്കെ ചാച്ചൻ പറഞ്ഞറിഞ്ഞും അതുപോലെ ആ ക്വാർട്ടേഴ്സിലുണ്ടായിരുന്ന പലരെയും കുറിച്ച് നമുക്കറിയാലോ. അങ്ങനെയൊക്കെ മനസ്സിലിട്ട് കാണും. പക്ഷേ മനഃപൂർവ്വം ആരെയും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അത് ജിത്തുബായ് ജിത്തു ജോസഫ് പറഞ്ഞു തന്നപോലെ നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അവരൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്ന് പോയിട്ടുണ്ടാവാം. എന്തായാലും ആ പോലീസ് ക്വാർട്ടേഴ്സും ആ ക്വാർട്ടേഴ്സിലെ ജീവിതവും ഇതുപോലൊരു ക്യാരക്ടർ ചെയ്തപ്പോൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് വീട്ടില് പെയിന്റിംഗ് ക്ലാസ് ഉണ്ടല്ലോ, നന്നായിട്ട് ചേച്ചി വരയ്ക്കുമല്ലോ നന്നായിട്ട്. അപ്പൊ എങ്ങനെയാ ചേട്ടൻ ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, കുട്ടികൾ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ചേച്ചി ആ സമയത്ത് ക്ലാസ് ഉള്ള സമയത്ത് ചേട്ടന്റെ രീതിയിലുള്ള എന്തെങ്കിലും ഹെൽപ്പുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? ഇല്ല, മിക്കതും ഷാജാനും കുഞ്ഞു വീട്ടിലുണ്ടാവാറില്ല. പിന്നെ വീട്ടിൽ കൂടുതലും വരുന്നത് അമ്മമാര് അങ്ങനെയാണ്. പിന്നെ വെക്കേഷൻ ടൈമിലാണ് കുട്ടികളുടെ കുറച്ച് തിരക്ക്. നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ ഉള്ളവരാണ് കൂടുതലും, വളരെ കുറച്ച് പേരുള്ള പുറത്തു നിന്നുള്ളവര്. പുതിയ വർക്കുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കും. ഉടുത്തൊരുങ്ങി നിക്കുമ്പോ പറയാറുണ്ടോ ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അങ്ങനെയുള്ള കോംപ്ലിമെന്റ് ഒക്കെ ചെയ്യേണ്ടത്? എനിക്ക് ഡ്രസ്സുകള് സെലക്ട് ചെയ്യുന്നതും അല്ല, സാരി ആണെങ്കിലും ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ തന്നെ പോയി എടുക്കുന്നതിനും കൂടുതൽ കുഞ്ഞിൻ്റെ കൂടെ തന്നെയാണ്. ഈ അടുത്തൊരു ഒരു കോമഡി ഉണ്ട്, നമ്മൾ ഞങ്ങൾ കല്യാൺ സിൽക്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പം നമ്മുടെ ഡെപ്യൂട്ടി മേയർ ഉണ്ടല്ലോ ഭദ്ര മാഡം, ഭദ്ര മാഡം ഇങ്ങനെ കയറി വരുന്നത്. അപ്പം എന്നെ കണ്ടില്ല, ഇങ്ങനെ ഞാൻ മാഡം മാഡം എന്ന് വിളിച്ചോണ്ട് ആ ഷാജോണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ കണ്ടത്. ഓ, ഞാനൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, മോള് നല്ല സുന്ദരിയാണ് കേട്ടോ. എങ്ങനെ ഇതിൻ്റെ കൈ വന്നു പെട്ടെന്ന്? എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞു ദൈവമേ വിളിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ആ എനിക്ക് പോട്ടെ, എന്നാൽ ശരി ഷാജോനെ കാണാൻ കേട്ടോ മോളെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് അപ്പോഴേ പൊക്കളഞ്ഞു. ഞാൻ അപ്പോഴേ ഞാൻ പറഞ്ഞു അവരുടെ നമ്പർ ഒന്ന് മേടിക്കണം. ഇഷ്ടമായത് ഇവള് പറഞ്ഞു ഇഷ്ടം മാഡത്തിന് നമ്പർ ഒന്ന് മേടിച്ച് വെക്കണ്ട. ഞാൻ പറഞ്ഞു നിനക്ക് ഇടയ്ക്കിടയ്ക്ക് കേട്ട് സുഖിക്കാനാ ഇതല്ലേ പറയാൻ ആഗ്രഹമുള്ളത്, എന്തായാലും അവരായിട്ട് പറഞ്ഞല്ലോ. കോംപ്ലിമെന്റ് ഒക്കെ തരാറുണ്ട്. ഞാൻ മോഡലിംഗ് ചെയ്തിരുന്നു ഒരു സമയത്ത്. അപ്പൊ അന്ന് മുതൽ നമ്മള് ഇവളുടെ കുറച്ച് മോഡലിംഗ് ഉണ്ടായിരുന്നു. മെയിൻ നമ്മുടെ കല്യാൺ ജുവലേഴ്സ്, മമ്മൂക്കയുടെ ഒപ്പം ഒക്കെ ഒരുപാട് ആഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച്. പിന്നെ മിസ് തൃശ്ശൂർ ആയിരുന്നു 2002. അടിച്ചു മാറ്റിയതല്ല, എനിക്ക് അങ്ങനെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഈ സിനിമയൊക്കെ കണ്ടുകണ്ടേ കോളേജിലൊക്കെ നമ്മുടെ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒളിച്ചോടി പോവുക, എന്നിട്ട് വീട്ടുകാരായിട്ട് ആങ്ങളമാരായിട്ട് പിന്നെ ഗുസ്തി പിടിക്കുക, റെഡിയൊക്കെ ഉണ്ടാക്കി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇവള് സമ്മതിച്ചില്ല, നമ്മള് പറയാനൊന്നും പറ്റില്ല. വീട്ടുകാർ സമ്മതിക്കുകയാണെങ്കിൽ കല്യാണം നടത്താം. അപ്പം ഞങ്ങൾ അതിന് മുൻപ് പരിചയപ്പെട്ടു. ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങളൊരു ഗൾഫ് ഡാൻസറും കൂടിയാണ്, സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്തിരുന്നു, ക്ലാസിക്കലും സിനിമാറ്റിക്കും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയൊരു ഗൾഫ് ഷോയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ അന്ന് അമ്മച്ചി എൻ്റെ കല്യാണം ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പോൾ എൻ്റെ ബ്രദർ ദുബായിലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഷൂച്ചാൻ. അപ്പോൾ അച്ഛനോട് ഞാൻ ഇപ്പോൾ ഇവളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ കല്യാണമൊക്കെ ആലോചിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറഞ്ഞു വീട്ടുകാരോട് പറഞ്ഞാൽ വീട്ടുകാർ സമ്മതിച്ചാൽ ഓക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേട്ടച്ചാരെ ഞാൻ വിളിച്ച് കാണിച്ചോളാം, ചേട്ടച്ചാർക്ക് ഇഷ്ടമായി, അമ്മച്ചൂരും വിളിച്ച് പറഞ്ഞു. അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ് വന്ന ശേഷം വീട്ടിൽ ചെന്ന് സംസാരിച്ചു, അങ്ങനെ വീട്ടുകാർക്കപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞത്.
ചേച്ചി പ്രിപ്പയർഡ് ആയിരുന്നില്ല കല്യാണത്തിന് വേണ്ടിയിട്ട്. കാണാനൊക്കെ നല്ല, കാണാൻ നല്ല സുന്ദരികളായ ആൾക്കാരെ പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ മോഡലിങ്ങും ഡാൻസും ഒക്കെ ഉള്ളപ്പോ ഒരുപാട് ആലോചനകൾ അല്ലാതെയും വരില്ലേ. അങ്ങനെ വന്നിട്ട് പിന്നെ എന്തുകൊണ്ട് ഷാജു ചേട്ടന്റെ തന്നെ കല്യാണം? ഇതിങ്ങനെ ഇടക്കിടക്ക് എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? അല്ല, ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുകയാണ്, അപ്പൊ ആ ഫീൽഡിൽ തന്നെയുള്ള ഒരാളാവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അവരെ കുറച്ചും കൂടി വേറൊരു ഫീൽഡിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കിയെടുക്കാൻ പാടായിരിക്കും. ചേട്ടനെ കുറിച്ച് ഞാൻ എവിടെയോ ഇങ്ങനെ കേട്ടതാണ്, തലയിൽ മുടി വെച്ചോണ്ട് വരികയും സെറ്റിൽ വന്ന് മുടി ഊരി അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു നടനാണ്. അത് ദിലീപേട്ടൻ പറയുന്നതാണത്. സാധാരണ നടന്മാരൊക്കെ വന്നിട്ട് ഇപ്പൊ സിദ്ദിഖയൊക്കെ ആണെങ്കിലും വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള വിഗ്ഗൊക്കെ വെച്ച് സെറ്റ് ചെയ്താണ് അഭിനയിക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അടിപൊളി വിഗ്ഗൊക്കെ ആയിട്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഡയറക്ടർ ഷാജനെ മാറ്റിയായിരുന്നു പറഞ്ഞ എടുത്ത് ഒറ്റ ഹെയറാണ്, പിന്നെ അഭിനയിക്കുക, പിന്നെ പോകുന്നിടത്ത് അത് തന്നെ എടുത്ത് വെച്ച് പോകാന്നുള്ളതാണ് പരിപാടി. പക്ഷെ ഇപ്പം അതിന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം പിന്നെ ഈ അടുത്തൊന്നും കഷണ്ടി കാണിച്ച് അഭിനയിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. റിംഗ് മാസ്റ്ററൊക്കെ ഓ ആവശ്യത്തിന് ഇപ്പോഴാണ് ഞാൻ അതിൻ്റെയൊക്കെ ഒരു ഇത് വിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ മുടിയൊക്കെ ഉള്ള വലിയ വിഗ്ഗൊക്കെ വെച്ച് അഭിനയിക്കുന്നത് അല്ല. നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും ദൈവം തന്നൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാനൊരു 20-22 വയസ്സുള്ളപ്പം കലാഭവൻ്റെ വേൾഡ് ടൂറിൽ ഒരു 10-12 രാജ്യങ്ങളിൽ അബലച്ചനോടൊപ്പം പോയിരുന്ന പ്രോഗ്രാം. അന്ന് 20-22 വയസ്സുള്ളപ്പോൾ ഞാൻ ഈ വിഗ് എടുത്തിട്ടൊരു ഐറ്റം ചെയ്താണ് സ്റ്റേജിൽ. അന്ന് ഞാൻ എനിക്ക് തോന്നുന്നു എറണാകുളത്ത് ആദ്യം വിഗ് വെക്കുന്ന ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മിമിക്രിക്കാർക്കിടയിൽ അതിനുശേഷമാണെന്ന് തോന്നുന്നു മറ്റു പലരും വെച്ച് തുടങ്ങിയത് ഇത്ര പ്രചാരത്തിലേക്ക് വന്നത്. കാരണം അന്നത്തെ സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കള്ളുകൂടിയാണ്. ഞാൻ ഇങ്ങനെ ഒന്ന് സംസാരിച്ച് അവസാനം ഒരാളോട്ട് ബെറ്റ് വെക്കും. ആ ബെറ്റിൽ ഞാൻ തോറ്റു കഴിഞ്ഞാൽ എൻ്റെ മുടി മുട്ടടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ തോക്കുമ്പോൾ പറയുമ്പോൾ ആ മുടി പഠിക്കാൻ നമുക്ക് ബാർബർ ഷോപ്പിലോട്ട് പോകാൻ പറയും. ഞാൻ ബാർബർ ഷോപ്പിൽ വരെ ഒന്നും പോകേണ്ടതാ ഇത് പിടിച്ചോന്ന് പറഞ്ഞ് ഇത് ഊരിയാൻ കൊടുക്കും. അപ്പോഴാണ് ആ പ്രോഗ്രാം കണ്ടിരുന്ന എല്ലാവരും നമ്മൾ വിഗ് വെച്ച കഷണ്ടി ആണെന്നുള്ളത് അറിയുന്നത്. അപ്പോൾ അത് അന്ന് മുതലേ ചെയ്യുന്നതാണ്. 2000 അന്നേ ചെയ്യുന്നതാണ്. എപ്പോഴെങ്കിലും ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ ചേട്ടൻ ഈ ക്യാരക്ടർ ചെയ്യണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു വേഷം എടുക്കണ്ടായിരുന്നു എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പുതിയ കല്യാണത്തിന് ശേഷം പുതിയ എന്തെങ്കിലും സിനിമകളും കാര്യങ്ങളൊക്കെ വരുമ്പം വീട്ടിൽ വന്ന് പറയാറുണ്ട്, ഇന്ന ആൾക്കാരെ വിളിച്ചിരുന്നു, അതിൽ ഇന്നയാണ് ക്യാരക്ടർ എന്നൊക്കെ വന്ന് പറയാറുണ്ട്. അപ്പം നല്ലതെന്ന് തോന്നുന്നു, നമ്മൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോഴൊക്കെ അല്ലേടൂ നമുക്ക് തോന്നുന്നു അത് വേണ്ട, അത് ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. മുൻപ് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സിനിമയിൽ കയറുക, സിനിമ നടനാവുക എന്നുള്ള ആഗ്രഹമൊക്കെ. ഇപ്പം നമ്മൾ കുറച്ചൊന്ന് സെലക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ചെങ്കിലും നമ്മൾ അവർ നമ്മളോട് കഥ പറയുന്നുണ്ട്. മുൻപ് അങ്ങനൊന്നും ഇല്ലല്ലോ. ഷാജൻ നാളെ ഫ്രീ ആണോ? ആ നാളെ യൂണിഫോം എടുത്തുകൊണ്ട് പോര് എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നു, യെസ് സാർ എന്ന് പറഞ്ഞ് ഓക്കെ സാർ എന്ന് പറഞ്ഞൊരു പോലീസ് അല്ലെങ്കിൽ അണ്ണാച്ചി ലോറി ഡ്രൈവർ ഓട്ടോറിക്ഷക്കാരൻ ഈ വക സംഭവങ്ങളൊക്കെ ആയിരുന്നല്ലോ. ദൈവാനുഗ്രഹിച്ച് മൈ ബോസ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നു, അത് ഹിറ്റായതിന് ശേഷമാണ് ഒരു ത്രൂ ഔട്ട് സിനിമ ക്യാരക്ടേഴ്സൊക്കെ നമ്മളെ വെച്ച് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മളോട് മുൻകൂട്ടി പറയും ഇതാണ് ഷാജൻ ക്യാരക്ടർ എന്ന് നമ്മളോട് പറയും. നമ്മുടെ സജഷൻസൊക്കെ അവർ സ്വീകരിക്കാറുണ്ട്. അതൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നൊരു കാര്യമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും സെലക്റ്റീവായിട്ട് നമുക്കൂടെ നല്ലതെന്ന് തോന്നുന്ന കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന കുട്ടികളും എല്ലാവരും ഞാൻ എല്ലാ സിനിമകളും ഞാൻ കാണാൻ പോകുന്ന സിനിമകളുടെ 99% ഞാൻ ഇവരെ കൊണ്ടാണ് പോകാറ്. അമ്മച്ചിയും ഇവളും പിള്ളേരുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ നമുക്ക് അയ്യോ ഇങ്ങനെ തോന്നാൻ പാടില്ല, അത്തരമുള്ള സിനിമകളിൽ അഭിനയിക്കണം എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ എന്തെങ്കിലും ഒരു ദ്വയാർത്ഥ പ്രയോഗങ്ങളുള്ള ഡയലോഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുമോ അത് വേണ്ട, അത് പറയാൻ പറ്റില്ല, അത് വേണ്ട, അപ്പോൾ നമ്മൾ തന്നെ അതങ്ങ് ഒഴിവാക്കാറുണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെ എന്തായാലും ഇപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ കലാഭവനിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നല്ലോ ചേട്ടൻ, ഇപ്പം എങ്ങനെയാണ് അവരായിട്ടുള്ള സുഹൃത്തുക്കൾ? എല്ലാവരും വിളിക്കാറുണ്ട്. ഇപ്പം മിമിക്രിയിലും അല്ലെങ്കിൽ സിനിമയിലും ആക്റ്റീവ് ആയിട്ടുള്ളത് ഞാൻ ഉണ്ടായിരുന്നപ്പോൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതായത് ഇപ്പം കലാഭവൻ നവാസ്, കലാഭവൻ പ്രജോദ് അവരൊക്കെയാണ് ഇപ്പോഴും സിനിമയിലാണെങ്കിലും സ്റ്റേജിലാണെങ്കിലും ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ളത്. കലാഭവൻ ജയകുമാർ അവരൊക്കെ എപ്പോഴും കാണുകയും ഇടയ്ക്ക് വിളിക്കാറൊക്കെ ചെയ്യാറുണ്ട്. മറ്റുള്ളവരൊക്കെ ഈ പറയുന്നതുപോലെ ഇടയ്ക്ക് വിളിക്കും. ഇപ്പം ഇപ്പം അവാർഡിന് നമ്മളെ പേര് മെൻഷൻ ചെയ്തപ്പം ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരും വിളിച്ചു. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ ഫെസ്റ്റിവൽ ടൈമിൽ ഓണം, ക്രിസ്മസ് അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് വിടും, അല്ലെങ്കിൽ അവരെ വിളിക്കും, ഞാൻ അവരെ വിളിക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ബന്ധങ്ങൾ എപ്പോഴും തീർച്ചയായിട്ടും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ പ്രോജക്ട്സ്? ഇനിയിപ്പം ഇപ്പം റിലീസ് ചെയ്ത് ഈ പറഞ്ഞ റിംഗ് മാസ്റ്ററാണ്. അപ്പം ഒരു വെക്കേഷന് ദിലീപേട്ടൻ്റെ സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അതൊരു ഒരു പിള്ളേരെ ഉത്സവം, പിള്ളേരെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും ഇതും അങ്ങനെയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഫാമിലിയായിട്ട് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോയിട്ട് വരുന്നൊരു സന്തോഷമായിരിക്കും സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ. കാരണം ഇതുവരെ മലയാള സിനിമ എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമയിൽ തന്നെ പരീക്ഷിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള കുറേ ഡോഗ്സ്, അതായത് ഒരു 4 ദിവസം പ്രായമായിട്ടുള്ളൊരു പട്ടിക്കുഞ്ഞു മുതൽ ഒരുപാട് ഇനത്തിൽപ്പെട്ട പട്ടികൾ, നായ്ക്കൾ ഈ സിനിമയിലുണ്ട്.
അപ്പോൾ അതെല്ലാം എനിക്കൊന്നും അറിയില്ലായിരുന്നു. കാര്യം ഡോഗ്സ് എന്ന് പറഞ്ഞാൽ പലർക്കും ഭയങ്കര പെറ്റാണ്, കാര്യം ഒരുപാട് അതിന് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു പെറ്റിനോട് തോന്നുന്നൊരു ഇഷ്ടം തീർച്ചയായിട്ടും ഈ സിനിമയോടും തോന്നും. അതുകൊണ്ട് എല്ലാവരും കുട്ടികളുമായി വെക്കേഷന് പോയി റിംഗ് മാസ്റ്റർ കാണണം. ഇനിയിപ്പോൾ അടുത്ത് റിലീസ് ചെയ്യാനുള്ളത് ഉത്സാഹ കമ്മിറ്റി എന്ന് പറയുന്നൊരു സിനിമയാണ്. ജയറാമേട്ടനാണ് ഹീറോ, അക്കു അക്ബറാണ് ഡയറക്ടർ, അക്കുകയാണ്. അപ്പോൾ ജയറാമേട്ടനോടൊപ്പം ഞാൻ, നമ്മുടെ ബാബുരാജ് ബാബുചേട്ടനുണ്ട്, ഷീലാമ, നമ്മൾ നാല് കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടും. അതിപ്പോൾ ഈ മെയ് ഫസ്റ്റ് വീക്കാണ് റിലീസ് ചെയ്യുന്നത്. അത് ഈ പറയുന്ന പോലെ അക്കു അക്ബർ ജയറാം ടീം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫാമിലി ഒരു സിനിമയായിരിക്കണം നമ്മുടെ മനസ്സിൽ. ഇത് പക്ഷേ അങ്ങനെയല്ല, ഫുൾ ലെങ്ത് ഹ്യൂമർ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു സിനിമയാണ്. എനിക്കൊന്ന് അക്കുക്ക് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സിനിമ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി, നല്ലൊരു സിനിമയായിരിക്കും അത് ഉത്സാഹ കമ്മിറ്റി. അതിനുശേഷം ഈ പറയുന്ന പോലെ നമ്മൾ സുരാജ് ഹീറോ ആയിട്ടുള്ളൊരു സിനിമയാണ്, ഗർഭശ്രീമാൻ എന്നാണ് അതിൻ്റെ പേര്. സുരാജ് ഞാനുമാണ്, സിദ്ദിഖയുണ്ട് പ്രധാന കഥാപാത്രങ്ങൾ. അതും വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റാണത്, നല്ലൊരു സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതൊക്കെയാണ് ഞാൻ റിലീസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അവതാരം, ജോഷ് സാറാണ് ഡയറക്ടർ, അതെ ഷൂട്ട് നടക്കുന്നു. ദിലീപ് ഏട്ടനാണ് ഹീറോ. നേരത്തെ പറഞ്ഞല്ലോ പട്ടിക്കുട്ടിയുടെ കഥ, ചേട്ടൻ എങ്ങനെയാ പട്ടികളോട്? അയ്യോ, ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. അതൊക്കെയാണ് കാര്യം, ഇത് മാറ്റി തന്നത് ദിലീപേട്ടൻ തന്നെയാണ് ഒരു പരിധി. ഇതിനു മുമ്പ് ശൃംഗാരവേൽ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടായിരുന്നു എൻ്റെ ദിവ്യ, അതിനകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഒരു പട്ടിയുടെ ഒരു സീക്വൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എന്താ സംഭവം? ഒന്നുമില്ലടാ ദിലീപേട്ടൻ പറയുന്നത്, ഒന്നുമില്ലടാ, നമ്മളിങ്ങനെ രാത്രി നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുന്നു. അപ്പം നമ്മളിങ്ങനെ ചെല്ലാന്നിടത്ത് ഒരു പട്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പട്ടിയോട് നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ രണ്ടും ഓടുന്നു. ഞാൻ പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ, അല്ല ഞാൻ ഓടി ഏനയുടെ മേളിൽ കയറും, നീ ഓടുമ്പോൾ നിന്നെ പട്ടിയിട്ട് പുറകിട്ട് ഓടിക്കുന്നു. അപ്പോൾ ഞാൻ ചേട്ടനാ, ഞാൻ ഏനയുടെ മുകളിലാണ് അപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓക്കെ, അപ്പോൾ നിന്നെ ഇട്ട് ഓടിച്ച് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നീ പെട്ടെന്ന് താഴോട്ട് വീഴും. ഞാൻ ചേട്ടനാ, ഞാൻ ഏനയുടെ മേളിൽ, നീ എപ്പോഴും താഴെയാണ്. അപ്പോൾ ഞാൻ താഴെ കിടക്കുന്നു, അപ്പോൾ പട്ടി ഓടി വന്ന് നിൻ്റെ ചുറ്റിനും നടന്ന് ഇങ്ങനെ സ്മെല്ല് ചെയ്യും. ചേട്ടനാ, ഞാൻ ഏനയുടെ മേളിൽ, എപ്പോഴും ഏനയുടെ മേളിൽ. എന്നിട്ട് നീ പട്ടി നിൻ്റെ പുറത്ത് കയറി ഇങ്ങനെ കിടക്കുന്നു. ചേട്ടൻ, ഞാൻ ഇതൊക്കെ എങ്ങനെ എടുക്കും? ഇതൊക്കെ എടുക്കാടാന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നീ എഴുന്നേറ്റ് ഓടുന്നു, പട്ടി ഓടുന്നു, നീ ചാണകക്കുഴി ചാടുന്നു. പറഞ്ഞപ്പോൾ എല്ലാം ഓക്കെ, ഇതെല്ലാം ചെയ്യണ്ടേ? ഓരോ ദിവസവും ഓരോ പട്ടികൾ വരും, ഇങ്ങനെ കണ്ടാൽ പിടിച്ചു അതിനെയൊക്കെ. അപ്പോൾ എൻ്റെ ട്രെയിനറെ കണ്ടോ അതിനും ഭീകരമാണ്. ഞാൻ ചേട്ടൻ, പട്ടി എങ്ങനെ ഉണ്ട്? ഉഗ്രം പട്ടിയല്ല സാർ, നല്ല ഉഗ്രം പട്ടി. അപ്പോൾ ഉഗ്രൻ ആർപ്പും, ഇങ്ങോട്ട് വിളിച്ചാൽ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, വിളിച്ചേ ഡൂമിൽ നിന്ന് എന്തെങ്കിലും വിളിക്കും, ഇത് അങ്ങോട്ട് പോകും. അങ്ങനത്തെ പട്ടികൾ ഇത്. പിന്നെ അവസാനം ഒരു പട്ടിയെ കൊണ്ടു, ഞാൻ പറഞ്ഞു ചേട്ടൻ ഇത് കടിക്കുമായിരുന്നു. അപ്പം എല്ലാ ദിവസവും രാവിലെ ആകുമ്പം ഇവളും അമ്മച്ചും കൊണ്ട് വിളിക്കും, ഇന്ന് ആ സീൻ എടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു അറിയില്ല, പട്ടികളൊന്നും ഇതുവരെ വന്നിട്ടില്ല, ഇതുവരെ പ്രശ്നമൊന്നുമില്ല, ഉച്ച കഴിഞ്ഞാത്ത അവസ്ഥ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഓരോ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുക അതുണ്ടാവല്ലേ ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഒരു ഉച്ചയായപ്പോൾ ഒരു പട്ടിയൊക്കെ ആയിട്ട് വന്നു. ഞാൻ ഈ പട്ടി എങ്ങനെ ഉണ്ട്? കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നം. നമ്മൾ കടിക്കുവത് എന്താ കടിക്കുന്നത്? ഉഗ്രം പട്ടിയല്ലേ ഇത്, ഒരു പ്രശ്നമില്ല. ഇനി വന്നിട്ടുണ്ട് വായിൽ കൈ കെട്ട് ഇങ്ങനെ കെട്ട് കാണിക്കുന്നു, എടുത്തു മറിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇത് ഇതുവരെ ആരെയും കടിച്ചിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ ആഴ്ച എൻ്റെ അച്ഛനൊന്നും അടിച്ചു. ഞാൻ പറഞ്ഞു എന്തിന്? ആ എന്തോ അവനെ ഇഷ്ടപ്പെട്ടില്ല, അച്ഛനെ വീടിന് ചുറ്റും ഓടി തെച്ചിട്ട് 16 കടി കടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു പട്ടിയാണത്. ദൈവത്തെ ഓർത്ത് എന്തൊക്കെയോ പ്രാർത്ഥന അങ്ങ് അഭിനയിച്ചു, പക്ഷേ എല്ലാം കറക്റ്റായിട്ട് വന്നു. ആ സിനിമ റിലീസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചിരിച്ചതൊക്കെ ആ ഒരു സീക്വൻസിനായിരുന്നു പട്ടിയിട്ട് ഓടിക്കുന്നത്. അപ്പോൾ അതോടെ ഒരു കുറച്ച് പേടി എനിക്ക് മാറി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് 15 എണ്ണം നിൽക്കുകയാണ്. ദിലീപേട്ടൻ ചിരിച്ചോണ്ട് ഞാൻ വന്നപ്പോൾ എന്നെ നോക്കി ചിരിച്ചു, നോക്കണം ദിലീപേട്ടൻ പണി പണി വന്നിട്ടിരിക്കുക. അത് വെറ്റിനറി ഡോക്ടറും ഇതിൻ്റെ പല്ലൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കണം, ടോർച്ചടിച്ച് നോക്കണം, എടുത്തു വെച്ചോണ്ട് നടക്കണം. പക്ഷേ കുറച്ച് ദിവസം അതുമായിട്ടൊന്ന് ഇടപഴകി കഴിഞ്ഞപ്പോഴും അത് ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നി. കാര്യം അതിനോട് നമുക്ക് ഈ പറഞ്ഞ പോലൊരു ഇഷ്ടം തോന്നി. കാര്യം വളരെ കുഞ്ഞു പട്ടി, അത് നമ്മളിങ്ങനെ തലോടി കഴിയുമ്പോൾ അതിങ്ങനെ വന്ന് കിടക്കും. അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ തല പിന്നെ കാലിലോട്ട് ഇങ്ങനെ തല ഇങ്ങനെ വെച്ച് കിടക്കും. നമ്മളിങ്ങനെ നിർത്ത് കാണുന്നുണ്ട് അതിങ്ങനെ തോണ്ടുന്നു നമ്മൾ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇങ്ങനെ തലോടി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പം അതാ പറഞ്ഞാൽ ഭയങ്കര രസകരമാണ് ആ സിനിമ. സിനിമ കാണുമ്പോൾ നമുക്ക് ഇതിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നും. നിങ്ങളുടെ കല്യാണത്തിന് മുൻപാണെങ്കിലും ശേഷമാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഒക്കെ ചേച്ചി ചേട്ടനെ മിമിക്രി ധാരാളം കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മിമിക്രി ചേച്ചിക്ക് ഇഷ്ടമുള്ളത്, ഏതെങ്കിലും ഒരു ഐറ്റം ഓർമ്മയിലുണ്ടെങ്കിൽ ഒന്ന് പറയാമെങ്കിൽ നമുക്കിപ്പോൾ അത് കാണാമായിരുന്നു. പുതിയൊരു ആഡ് ഉണ്ടല്ലോ തിയേറ്ററിൽ. നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ അവരാവശ്യമില്ല ജനങ്ങൾക്ക് കൂവാൻ വേണ്ടി, എന്തിനാത് കൂവെന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലായില്ല. കുറേ പേര് കൂവുന്നുണ്ട്, എന്നാലും വലിയ ഒരു മെസ്സേജാണത് പറയുന്നത്. എങ്കിലും എത്ര നല്ല സിനിമയാണല്ലോ, ആദ്യം കുറച്ച് കൂവൽ ഇതിനുണ്ടാവും. അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു പ്രത്യേക ശബ്ദമാണ്, ഇപ്പോൾ ഒരുപാട് പേര് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു കയറ്റുവാൻ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പുക പുറത്തെടുത്താൽ ഏകദേശം ഇത്രത്തോളം വരും. നിങ്ങളെ ഒരു രോഗിയാക്കാൻ ഇത് മതി, വലിയ രോഗി.
എന്തായാലും ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നു. ചേട്ടന് നല്ല തിരക്കുള്ള സമയമാണ് ഞങ്ങൾക്ക് അറിയാം. ചേച്ചിക്കാണെങ്കിലും പി ടിക്കും കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ട്. അപ്പൊ ഇത്രയും സമയം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ. ഒരുപാട് എനിക്ക് നല്ലൊരു രസമായിരുന്നു, കുറെ നേരം ചിരിക്കാൻ പറ്റി. വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.